ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ വിശുദ്ധ വ്യവസായ പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് ശ്രദ്ധിക്കാം ജോസഫ് വളരെ ചെറുപ്പമാണെങ്കിലും അവൻ്റെ പ്രായത്തിനടുത്ത ബാലിശമായ കാര്യങ്ങളിലൊന്നും അവൻ ഒരിക്കലും ഏർപ്പെട്ടിരുന്നില്ല സമപ്രായക്കാരുമായി വിനോദങ്ങളിൽ ഏർപ്പെടുവാൻ അവൻ ഒരിക്കലും അനുവാദം ചോദിച്ചിട്ടില്ല മറിച്ച് സ്വന്തം ഭവനത്തിൻ്റെ ഏകാന്തതയിൽ കഴിയാനാണ് അവൻ ഇഷ്ടപ്പെട്ടിരുന്നത് അവൻ ഒന്നുകിൽ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു ഒരിക്കലും സമയം വ്യർത്ഥമായി നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല അവൻ്റെ മാതാപിതാക്കന്മാരെ അവൻ അവരുടെ മനസ്സറിഞ്ഞ് അനുസരിച്ചിരുന്നു തൻ്റെ ദൈവം വസിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുക എന്നതായിരുന്നു അവൻ്റെ വിനോദം വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായുടെ വരവ് ത്വരിതപ്പെടുത്താനായി അപേക്ഷകളും നെടുവീർപ്പുകളും ഹൃദയത്തിൽ നിന്ന് അവൻ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയിരുന്നു പൂർവ്വ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും മിസഹാക്കിനോടും യാക്കോബിനോടും അതുപോലെ ദാവീദ് ദീർഘദർശിയോടും അവന് അളവറ്റ ആദരവുണ്ടായിരുന്നു അവരുടെ ജീവചരിത്രം പറഞ്ഞു കേൾപ്പിക്കുവാൻ അവൻ പിതാവിനോട് ഇടക്കിടെ ആവശ്യപ്പെട്ടിരുന്നു അവൻ്റെ ആഗ്രഹമനുസരിച്ച് പൂർവ്വ പിതാക്കന്മാരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ അവൻ്റെ പിതാവ് വളരെ ആദരവോടെ വിവരിച്ചു കൊടുത്തിരുന്നു ദൈവത്താൽ അവർ എത്രമാത്രം സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു എന്നും പ്രത്യേക മാംവിധം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും കേട്ടപ്പോൾ അവരെ അനുകരിക്കാൻ അവൻ ആഗ്രഹം ജനിപ്പിച്ചു വിശദീകരണങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിച്ചു കഴിയുമ്പോൾ അവൻ പറഞ്ഞിരുന്നു തീർച്ചയായും ഇവരെല്ലാം ദൈവത്തിൻ്റെ സ്നേഹിതരും പ്രേമഭാചനങ്ങളുമായിരുന്നു അവരുടെ പുണ്യജീവിതം നാം അനുകരിക്കണം പരിപൂർണനാകുവാനായി അത്യുന്നതൻ തന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്ത അബ്രാഹം എപ്പോഴും ദൈവത്തിനു മുമ്പിൽ കുറ്റമറ്റവനായി വ്യാപരിച്ചിരുന്നു അവൻ്റെ പിതാവ് അത് പറയുമ്പോഴെല്ലാം തന്നാൽ കഴിയുന്ന വിധമെല്ലാം അവരുടെ ജീവിതത്തെ അനുഗ്ര അനുകരിക്കണമെന്ന് അവൻ ദൃഢനിശ്ചയം ചെയ്യും വാസ്തവത്തിൽ ഏഴ് വയസ്സായപ്പോഴേക്കും പൂർവ്വ പിതാവ് അഭ്യസിച്ചിരുന്ന എല്ലാ സുഹൃതങ്ങളോടും ശരിയായ ഒരു ആഭിമുഖ്യം ജോസഫ് നേടിയെടുത്തിരുന്നു അവൻ്റെ ശക്തിക്കനുസൃതമായി അവരുടെ വിശ്വാസവും പ്രത്യാശയും ദൈവഭക്തിയും സ്വജീവിതത്തിൽ അനുകരിച്ചു കൊണ്ട് സുഹൃത ജീവിതത്തിൽ അവൻ ഉന്നതമായ വളർച്ച നേടി ദൈവത്തിന് കൂടുതൽ കൂടുതൽ സംപ്രീതനായി തീർന്നു വീണ്ടും ദാവീത രാജാവ് ദിവസത്തിൽ ഏഴു പ്രാവശ്യം ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചു എന്ന് കേട്ടപ്പോൾ അവനും അങ്ങനെ ചെയ്യുവാൻ അഭിലഷിച്ചു രാത്രി സമയങ്ങളിൽ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കാനായി തന്നെ വിളിച്ചു ഉണർത്തണമെന്ന് തൻ്റെ മാലാകയോട് അവൻ പ്രാർത്ഥിച്ചു അനേകം ദൈവസ്തുതികളുടെ പ്രാർത്ഥനകൾ അവന് മനപാഠമായിരുന്നു ആത്മാവിൽ അതിയായ ആനന്ദത്തോടെ രാവും പകലും ഈ പ്രാർത്ഥനകൾ അവൻ ആവർത്തിച്ച് അർപ്പിച്ചിരുന്നു ഇതിന് പകരമായി ദൈവം തൻ്റെ വൻ കൃപകളും ആത്മീയ പ്രകാശവും ധാരാളമായി ജോസഫിൻ്റെ മേൽ വർഷിച്ചു കൊണ്ടിരുന്നു ദൈവസ്തുതികളുടെ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ ജോസഫിൻ്റെ ഹൃദയം ദൈവസ്നേഹത്താൽ ജ്വലിച്ചിരുന്നു അതിനാൽ രാത്രിയിൽ പോലും അവൻ്റെ മുറിയുടെ ജനാലകൾ അവൻ തുറന്നിട്ടിരുന്നു ജനാലയ്ക്കരിയിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി തൻ്റെ അഭിലാഷം വെളിപ്പെടുത്തി ഉറക്കെ പ്രാർത്ഥിച്ചിരുന്നു ഓ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുവാൻ കാത്തിരിക്കുന്നത് എത്ര വലിയ ആനന്ദമാണ് ഓ അവനെ സേവിക്കാനും അവനോടൊത്ത് സഹവസിക്കാനും ഭാഗ്യം ലഭിക്കുന്നവൻ എത്ര അനുഗ്രഹീതൻ ഓ എന്തൊരു ആനന്ദദായകവും മഹത്തരവുമാണ് അവരുടെ അവകാശം ഇങ്ങനെ അഭിലഷിക്കുന്ന സമയ സമയങ്ങളിൽ ഈ ലോകകാര്യങ്ങളിലുള്ള താൽപ്പര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടവനാകുവാൻ തക്ക വിധം ദൈവസ്നേഹത്തിൽ ആമഗ്നായാണ് അവൻ പ്രാർത്ഥിച്ചിരുന്നത് അതേസമയം രക്ഷകനെ സേവിക്കാനും ഏറ്റവും ശ്രേഷ്ഠമായ ബഹുമാന ആദരവുകൾ അർപ്പിക്കാനുമുള്ള പരിപൂർണമായ അഭിലാഷത്തിൽ തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു തൻ്റെ സഹജീവികളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്താലും ജോസഫിൻ്റെ ഹൃദയം നിർഭയമായിരുന്നു എല്ലാവരെയും സഹായിക്കാനുള്ള ആഗ്രഹം അവനിൽ അങ്കുരിച്ചിരുന്നു അവന് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് പാവങ്ങൾക്ക് സമൃദ്ധമായി ദാനം ചെയ്യണമെന്ന് അവൻ മാതാപിതാക്കന്മാരെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചിരുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി സ്വയം ദരിദ്രനായി തീരുവാൻ പോലും അവൻ സന്നദ്ധനായിരുന്നു അവൻ്റെ ഈ ആഗ്രഹങ്ങളോട് ഒത്തുചേർന്ന് അവർ ധാരാളമായ സാധുക്കൾക്ക് ദാനം ചെയ്തിരുന്നു ജോസഫിന് ഇപ്പോൾ ഏഴ് വയസ്സ് പ്രായമായി അവൻ്റെ മാതാപിതാക്കന്മാർക്ക് ചെറിയ ഒരു ഇഷ്ടക്കേടിന് പോലും കാരണമാകാതെ തൻ്റെ നിഷ്കളങ്കതയ്ക്ക് അല്പം പോലും മങ്ങലേൽക്കാതെ അവൻ മുന്നേറുകയായിരുന്നു അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് അത്യന്തം പ്രീതിജനകമായിരുന്നു ദൈവം വളരെ അത്ഭുതകരമായ രീതിയിൽ അവൻ്റെ ആത്മാവിൽ സന്നിവേശിപ്പിച്ചിരുന്നത് പോലെ ശുദ്ധത എന്ന പുണ്യത്തോട് അവന് പ്രത്യേകമായ സ്നേഹമായിരുന്നു ദൈവത്തിന് മുമ്പിൽ അവന് ഇതിനെത്രമാത്രം അമൂല്യമാണെന്ന് അവൻ്റെ മാലാക അവന് പറഞ്ഞു കൊടുത്തിരുന്നു അതിനാൽ അവൻ ജീവിതകാലം മുഴുവൻ ഇത് അപങ്കുരം പാലിക്കുവാൻ തീരുമാനമെടുക്കുകയും കൂടുതൽ കൂടുതൽ വളരുകയും ചെയ്തു വിശുദ്ധിയെ അതിൻ്റെ പൂർണ്ണതയിൽ അഭ്യസിക്കാൻ ആവശ്യമായ കൃപകൾക്കായി അവൻ ദൈവത്തോട് അപേക്ഷിച്ചു ഈ സുഹൃതത്തിൻ്റെ ഉജ്ജ്വല കാന്തിയെ അല്പമെങ്കിലും നശിപ്പിച്ചേക്കാവുന്ന എല്ലാ വിപരീത സാഹചര്യങ്ങളെയും ഒഴിവാക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഇന്ദ്രിയ നിഗ്രഹം കർശനമായി അഭ്യസിച്ചുകൊണ്ടാണ് ഇതിൽ വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്താൻ പറ്റാത്ത അവസരങ്ങളിലെല്ലാം സാധാരണയായി മിഴികളെ താഴ്ത്തിയാണ് അവൻ വ്യാപരിച്ചിരുന്നത് അവൻ്റെ കണ്ണുകളിലെ ഭാവങ്ങളിൽ നിന്നും അവൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പരിശുദ്ധിയുടെ അഗാധത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു മനുഷ്യ ശരീരം സ്വീകരിച്ച ഒരു മാലാഖയാണെന്ന് അവനെ കണ്ടാൽ തോന്നുമായിരുന്നു അവൻ്റെ ദൈവവുമായി ഏകാന്തതയിൽ ഹൃദയ ഐക്യത്തിലുള്ള പ്രാർത്ഥന കഴിഞ്ഞുള്ള നിമിഷങ്ങളിൽ ഈ അലൗകിക ഭാവം വളരെ പ്രകടനമായിരുന്നു ഈ സമയങ്ങളിൽ ജോസഫിൻ്റെ മാതാപിതാക്കൾ അതി ആശ്വാസങ്ങളാലും തങ്ങളുടെ പുത്രനോട് ആദരപൂർവമായ സ്നേഹത്താലും നിറയുക പതിവായിരുന്നു സ്വർഗത്തിൽ നിന്നുള്ള എത്ര ഉന്നതമായൊരു ദാനമാണ് എത്ര അമൂല്യമായ നിധിയാണ് തങ്ങളുടെ പുത്രൻ എന്ന് അവർ കൂടുതൽ അവബോധമുള്ളവരായി അവബോധമുള്ളവരായിത്തീർന്നു എന്നാൽ തങ്ങളുടെ പൈതൃക അധികാരം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് അവർ വിട്ടുനിന്നില്ല തങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അവൻ അവഗണിക്കുമോ എന്ന് അവർ ഇടയ്ക്കിടെ അവനെ പരീക്ഷിക്കുമായിരുന്നു എന്തൊക്കെയായാലും ജോസഫ് പരിപൂർണ അനുസരണയുള്ളവനായിരുന്നു ഉപവസിക്കാനും തപോ ജീവിതം നയിക്കാനും ജോസഫിന് അതിയായ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ മാതാപിതാക്കന്മാർ എന്തെങ്കിലും വിലക്കിയാൽ അവരുടെ തീരുമാനങ്ങളെ പൂർണ്ണമായും അവൻ സ്വീകരിച്ചിരുന്നു ഉപവസിക്കാനോ ജാഗരണം നടത്താനോ ആഗ്രഹിച്ചപ്പോൾ നിരസിക്കാൻ തോന്നാത്ത വിധം അത്ര താഴ്മയോടെയാണ് അവൻ അതിന് അനുവാദം ചോദിച്ചിരുന്നത് മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന വർത്തമാന രീതിയും ഭാവവുമാണ് അവനുണ്ടായിരുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള പ്രായച്ചിത്ത പ്രവർത്തികൾ ചെയ്യുന്നത് നിഷേധിക്കാൻ പറയുക അവർക്ക് വളരെയധികം മനോവേദന ഉളവാക്കുന്ന കാര്യമായിരുന്നു എന്തെങ്കിലും അവനെ നിരസിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു യാചകർക്ക് ദാനധർമ്മം നൽകുന്ന ഇടയിൽ വിതരണം ചെയ്യാനായി അവൻ്റെ പിതാവ് അവന് പണം നൽകുക പതിവായിരുന്നു ആ നാണയങ്ങൾ അവന് തൻ അവന് തന്നെ നൽകിയതാണ് എന്ന മട്ടിൽ അനർഹമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് അവനത് സ്വീകരിച്ചിരുന്നത് തൻ്റെ ഉപയോഗത്തിനായി ഒന്നും മിച്ചം വയ്ക്കാതെ ജോസഫ് എത്രയും പെട്ടെന്ന് അത് പാവങ്ങൾക്ക് വീതിച്ചു നൽകിയിരുന്നു പാവപ്പെട്ട മനുഷ്യരുടെ ശോചനീയ അവസ്ഥ കാണുന്നത് ജോസഫിനെ വേദനിപ്പിച്ചിരുന്നു എന്നാൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് സന്തോഷവാനായി തീരുമാരുന്നു പാവങ്ങളെ ധാരാളമായി സഹായിക്കുന്നതും മറ്റ് പുണ്യങ്ങൾ അഭ്യസിക്കുന്നതും ദൈവത്തിന് മുമ്പിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് അവിടത്തേക്ക് അത് എത്രമാത്രം പ്രീതിജനകമാണെന്നും മാലാകെ ജോസഫിന് വ്യക്തമാക്കി കൊടുത്തിരുന്നു അതുകൊണ്ടാണ് പ്രധാനമായും ഇവ അഭ്യസിക്കുന്നതിൽ അവൻ അത്യുത്സാഹം പ്രകടിപ്പിച്ചത് പ്രിയ കൂട്ടുകാരെ വിസ്ത അവസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ അവസേപ്പിതാവിനുണ്ടായ ചിന്തകൾ പോലും വെളിപ്പെടുത്തി കൊടുത്തതാണ് സിസ്റ്റർ സിസിലിയ ബേജ് നമ്മോട് പങ്കുവെച്ചത് വളരെ ചെറുപ്രായത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി അതുപോലെ ഔസൈ പിതാവിൻ്റെ ബാല്യകാലം എടുത്തു നോക്കിയാൽ ഔസൈ പിതാവിൻ്റെ ഒരു വലിയ ഗുണമായിരുന്നു പൂർവ്വ പിതാക്കന്മാരായ അബ്രാഹിം ഇസഹാക്കി യാക്കൂബ് അവരുടെ ജീവചരിത്രം എങ്ങനെയായിരുന്നു അതുപോലെ ആകുവാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിത്വം വിശുദ്ധരായിട്ടുള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് കഴിഞ്ഞാൽ അവരിലുള്ള വിശുദ്ധി നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കണം എന്നാണ് ചുരുക്കം ദാബിദ രാജാവ് ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് കേട്ടപ്പോൾ ജോസഫും ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ ഏതൊക്കെ സുഹൃതങ്ങൾ നല്ലത് കാണുന്നു അതൊക്കെ ജീവിതത്തിൽ അഭ്യസിക്കാൻ തുടങ്ങി ഇങ്ങനെ ചെയ്യുന്നത് ദൈവത്തിന് വളരെ ഇഷ്ടമാണെന്ന് മാലാക പറഞ്ഞു കൊടുത്തിരുന്നു അത്രേ അപ്പോൾ വിശുദ്ധരുടെ ജീവിതങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ആ വിശുദ്ധിയും സുഹൃതവും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇവിടെ വ്യക്തമാകുകയാണ് നമ്മുടെ മാലാക നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ പാപം നമുക്ക് കേൾക്കുന്നില്ല എന്നാൽ മാലാക എപ്പോഴും നമ്മോട് പറയുന്നുണ്ട് ഇത് ദൈവത്തിന് ഇഷ്ടമാണ് ഇത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ മാലാഗയുടെ ഇടപെടൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ വ്യവസായ പിതാവ് അതുപോലെ പ്രാർത്ഥിക്കുവാനായി നിൽക്കുമ്പോൾ എപ്പോഴും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിരുന്നു എന്ന് ഇങ്ങനെ ദൈവത്തിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ലോകകാര്യങ്ങളിലുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം പൂർണ്ണമായും നഷ്ടമാകണം അത് ഒരു വലിയ ചവിട്ടുപടിയാണ് ലോകത്തിലുള്ള കാര്യങ്ങളിൽ താല്പര്യം പൂർണ്ണമായും നഷ്ടപ്പെടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തോട് പൂർണമായും ഒന്നാകാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അവസരിപ്പിതാ പ്രാർത്ഥിക്കാം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം ലഭിക്കാം അവസ്യ പിതാവിനെ പോലെയാകാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ധ്യാനത്തെ നമുക്ക് മനസ്സിലാകും ഒന്നും സമ്പാദിച്ച് വെക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന അവസ്യ പിതാവ് പ്രിയ കൂട്ടുകാരി ഇത് വായിക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും വിചാരിക്കും എല്ലാം ഇങ്ങനെ എടുത്തു കൊടുത്താൽ നമ്മളെങ്ങനെ ജീവിക്കും ഒന്നും സമ്പാദിച്ചു വെക്കാതെ ദാനം ചെയ്യുന്ന അവസര നമ്മൾ കാണുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് ദാനധർമ്മം ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത് വിശുദ്ധ റഫായൽ മാലക തോബിത്തിനോട് പറഞ്ഞതുപോലെ നിന്റെ കഴിവിനനുസരിച്ച് നീ ദാനം ചെയ്യുക അതെങ്കിലും ചെയ്യാനുള്ള കൃപ നമുക്ക് യാചിക്കാം അതുപോലെ തന്നെ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്നും താൽപ്പര്യം കുറയുവാൻ പണം പ്രശസ്തി മുതലായവയെ നമ്മുടെ മനസ്സിൽ ലക്ഷ്യം വയ്ക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ഏഴ് വയസ്സ് പ്രായമായ അവസയ പിതാവിന് ഉണ്ടായ ചിന്തകളും തീരുമാനങ്ങളുമാണ് നാം ഈ പങ്കുവയ്ക്കലിൽ കേട്ടത് ശുദ്ധത എന്ന പുണ്യത്തോട് വലിയ സ്നേഹമായിരുന്നത്രേ നമുക്കറിയാം അവസെ പിതാവിന് ആശീർവൃതക്കാരനായിരുന്നു അത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന് മാലാക പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശുദ്ധത അപ്പോൾ അശുദ്ധിയിലേക്ക് പോകുന്നത് എന്തുമാത്രം വേദനയുള്ളതാകും ദൈവത്തിന് അവസെ പിതാവ് വളരെ ശുദ്ധിയുള്ളവനായിരുന്നു വിശുദ്ധിയുള്ളവനായിരുന്നു അതിന് എങ്ങനെയാണ് ജീവിതത്തെ ക്രമീകരിച്ചതെന്നോ ഇന്ദ്രിയ നിഗ്രഹം കർശനമായി അഭ്യസിച്ചു അതിലേറ്റവും കൂടുതൽ കണ്ണുകളെയാണ് നിഗ്രഹിക്കുന്നത് കണ്ണുകളിലൂടെയാണ് എല്ലാ അശുദ്ധിയും കടന്നു വരുന്നത് അതുകൊണ്ടായിരിക്കാം ഒന്നുകിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അല്ലെങ്കിൽ താഴത്തേക്ക് നോക്കി അവസരിപ്പിതാവ് നടന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒന്നാണ് ലോകം മുഴുവൻ കുഞ്ഞു കുഞ്ഞുകുട്ടികളടക്കം കണ്ണുകളിലൂടെ പാപം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമാണിത് കണ്ണിനെ സൂക്ഷിച്ചില്ലെങ്കിൽ വിശുദ്ധി പാലിക്കാൻ പറ്റില്ല കാരണം കയ്യിലുള്ള തീപ്പെട്ടി പോലുള്ള പെട്ടിയിൽ എല്ലാ അശുദ്ധിയുമുണ്ട് ഒന്ന് തൊട്ടാൽ മതി ലോകത്ത് നടക്കുന്ന എല്ലാ അശുദ്ധിയും കൈക്കൊമ്പിളിൽ വന്നു ചേർന്ന കാലഘട്ടമാണിത് കണ്ണുകളെ നിയന്ത്രിച്ചാൽ തൊണ്ണൂറ് ശതമാനം പാപത്തിൽ നിന്നും ഒഴിവായിരിക്കാം കണ്ണുകളിലൂടെ കാട കാണുന്നതാണ് ഹൃദയത്തിൽ കിടന്ന് പിന്നെ ചിന്തകളിലേക്ക് വന്ന് ചിന്തയെ ശുദ്ധമാക്കുന്നത് ഹൃദയത്തെ അശുദ്ധമാക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളിലൂടെ അശുദ്ധിയിൽ വീഴാതിരിക്കാം കണ്ണുകളെ നിയന്ത്രിക്കാൻ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ യവസേപിതാവിൻ്റെ ഏറ്റവും നല്ല ഒരു ഗുണമാണ് നമുക്കറിയാം അവൻ നിശബ്ദനായിരുന്നു എന്ന് കാരണം സംസാരിക്കാൻ മനുഷ്യരോട് സംസാരിക്കാൻ ആൾക്ക് നേരമില്ലായിരുന്നു കണ്ടമാനം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അവസെ പിതാവിന് പ്രാർത്ഥിക്കണം ധ്യാനിക്കണം ഉപവസിക്കണം തപസ് നയിക്കണം ദൈവത്തിനെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം ഇതിൻ്റെ ഇടയിൽ ആളുകളോട് വർത്തമാനം പറയാൻ ആൾക്ക് സമയമില്ലായിരുന്നു പെറ്റമ്മയോടും അപ്പനോടു പോലും ആവശ്യമില്ലാതെ സംസാരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം കൂടെയല്ലേ എപ്പോഴും മാലാഗയോട് സംസാരിക്കേണ്ടേ പിന്നെ ദൈവവുമായി ഒന്നായിരിക്കണ്ടേ പിന്നെ തനതായ കുറേ പ്രാർത്ഥനകളുണ്ടത്രേ ഈ ധ്യാനത്തെ നമ്മൾ രണ്ട് പ്രാർത്ഥന കേട്ടല്ലോ അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തന്നെ അവസരി സമയമുണ്ടായിരുന്നില്ല എന്നിട്ട് രക്ഷകനെ വേഗം കൊണ്ടുവരണേ കാണിച്ചു തരണേ എന്നാണ് പറയുന്നത് കാരണം മാലാക സന്ദേശം കൊടുത്തിട്ടുണ്ടല്ലോ രക്ഷകനെ കാണാൻ കഴിയുമെന്ന് അതിനു ഭയങ്കര പ്രാർത്ഥനയാണ് പക്ഷേ വളർത്തപ്പനാകുമെന്നൊന്നും അറിയില്ല എങ്ങനെയോ രക്ഷകനെ കാണാൻ സാധിക്കും ഇതുതന്നെയാണ് അവസ്യപിതാവിൻ്റെ അമ്മയ്ക്കും കൊടുത്ത സന്ദേശം അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടി കൂടുതലായി പ്രാർത്ഥന ചെയ്യാൻ തുടങ്ങിയെന്ന് ദൈവം പ്രാർത്ഥനയുടെ അളവ് കൂടുന്നതനുസരിച്ച് അനുഗ്രഹങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ പ്രായചിത്ത ചിത്തപ്രവർത്തികൾ ചെയ്യുന്നതും ഉപവസിക്കുന്നതും നിരന്തരം പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് ഇഷ്ടമാണെന്ന് ചിലരൊക്കെ പറയും ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്താ കാര്യം പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമുണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെയേ കാര്യമുള്ളൂ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് വചനം പറയുന്നുണ്ടല്ലോ പിശാചുക്കൾ പുറത്തു പോകാനും അവരിൽ നിന്ന് രക്ഷ നേടാനും ദൈവത്തെ പ്രീതിപ്പെടുത്താനും എല്ലാത്തിനുമുള്ള ഒരേ ഒരു മാർഗമാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം എന്ന് മാത്രം നമുക്ക് ഇന്നേ ദിവസത്തെ ധ്യാനത്തിലൂടെ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയോട് ഞങ്ങൾക്കും ഇതുപോലെ ലോകത്തിൻ്റേതായ കാര്യങ്ങളിലെ താല്പര്യം നഷ്ടമാക്കിയെടുക്കാനുള്ള ഒരു കൃപ അതുപോലെ ശുദ്ധത എന്ന പുണ്യം പാലിക്കാൻ വേണ്ട കൃപ അതിനായി കണ്ണുകളെ നിയന്ത്രിക്കാൻ കാണുന്നതെല്ലാം നോക്കണം എന്നുള്ളത് അവിടെ എവിടെയും വെച്ചിരിക്കുന്നതെല്ലാം നോക്കണം എന്നത് ഒരു നിർബന്ധവുമില്ലല്ലോ അതുകൊണ്ട് നല്ലത് മാത്രം കാണാൻ കണ്ണുകളെ നിയന്ത്രിക്കാനുള്ള കൃപ പാവങ്ങളെ സഹായിക്കാനുള്ള കൃപ വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിലെ ഗുണങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിൽ പകർത്താനുള്ള കൃപ ദൈവമേ വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കം കൂടാതെ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആ